ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രി ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഫുൾ ടൈമറായിട്ട് കർത്താവിൻ്റെ കഴുതയായിട്ട് കഴുതയാകുന്ന എൻ്റെ കഴുതപ്പുറത്ത് ഈശോ സഞ്ചരിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ വർഷമായി. 6 വർഷത്തിന് മുൻപ് പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കലും അതുപോലെ മറ്റ് ശുശ്രൂഷകളും അതിൻ്റെ കൂടെയായിരുന്നു ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഫുൾ ടൈമറായിട്ട് ധ്യാനങ്ങളും ഗിഫ്റ്റർ കൗൺസിലിങ്ങും ഈ കാർമൽ റൂഹ മിനിസ്ട്രി ഈ ശുശ്രൂഷയും യൂട്യൂബ് ശുശ്രൂഷയും ചെയ്യാനായിട്ട് ഈശോ അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ എൻ്റെ ഒരു സ്വപ്നം ഇവിടെ പോണേകയാണ്. വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജനിച്ച നിമിഷം മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈശോ എന്നെ തിരഞ്ഞെടുത്തു, നിയോഗിച്ചു, ഈശോയുടെ സ്വന്തമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഒഴിവു കാലത്താണ് ഹെഡ്മാസ്റ്ററായ അപ്പച്ചൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോട്ടയം പബ്ലിക്കേഷൻസിൻ്റെ കുറേ വിശുദ്ധരുടെ ലൈഫ് ഹിസ്റ്ററിയുള്ള ബുക്കുകൾ കൊണ്ടുവന്നു. ഒരു വശത്ത് അത് പടങ്ങളും ഒരു വശത്ത് നോവൽ പോലെ, ആനി തയ്യിൽ പോലെയുള്ള പ്രൊഫസേഴ്സ് എഴുതിയ നോവൽ പോലെ, ഡൊമിനിക് സാവിയോ, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ മമ്മ മാർഗരറ്റ്, വിശുദ്ധ മരിയ ഗുരേത്തി, ഇങ്ങനെ ഒരുപാട് ആ കാലഘട്ടത്തിലുള്ള വിശുദ്ധരുടെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ അപ്പച്ചൻ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ 10ാം ക്ലാസ് ഒഴിവു കാലത്ത് ഈ ബുക്കുകൾ വായിക്കുക ഒരു ഹരമായി തീർന്നു. ഡൊമിനിക് സാവിയോടെയൊക്കെ ബുക്ക് 10-25 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒറ്റയിരിപ്പിൽ തന്നെ 10 പ്രാവശ്യമൊക്കെ വായിക്കും. അപ്പോൾ അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അവരെ പോലെയാകണം, എനിക്കൊരു വിശുദ്ധയാകണം, വിശുദ്ധരെ പോലെയാകണം, ഈശോയ്ക്ക് വേണ്ടി കുരിശിൽ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കളെ നേടണം, ലോകം മുഴുവനും ഈശോ അറിയപ്പെടണം, ഈശോയുടെ നാമം മഹത്വപ്പെടണം, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നു. അങ്ങനെ എൻ്റെ തന്നെ ഒരുപാട് സിസ്റ്റേഴ്സുള്ള സ്വന്തം സിസ്റ്റേഴ്സുണ്ട്, ആൻറ്റി അതുപോലെ ചേച്ചി അനിയത്തിമാരൊക്കെയുള്ള കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ CMC, പുണ്യപിതാവ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ സ്ഥാപിതമായ CMC കാർമലിലേക്ക് പറിച്ചു നടപ്പെട്ടു. കാർമൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥന, കർമ്മലയുടെ പൈതൃകം തന്നെ പ്രാർത്ഥനയാണ്. ധ്യാനം, മൗനം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ കാർമലിലേക്ക് കാലുകുത്തിയത്. പിന്നെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലെ പഠനവും അങ്ങനെ പഠനം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നീങ്ങുമ്പോഴും ഈശോ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉടുപ്പിട്ട വ്രതവാഗ്ദാനം കഴിഞ്ഞ ആ നിമിഷം മുതൽ, വ്രതവാഗ്ദാനം തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. 20 വർഷമായിട്ട് പരിശുദ്ധ അമ്മ കാർമൽ എന്ന പേര് ആർക്കും നൽകാതെ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു. സ്റ്റാർ മരിയ എന്നായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ നോക്കുന്ന സിസ്റ്ററാണ് പേര് തന്നത്. പക്ഷേ സ്റ്റാർ മരിയ എന്ന ഇൻവിറ്റേഷനൊക്കെ മാറ്റി. സിസ്റ്റർ ഇതിൽ മുൻപ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ 652 വീഡിയോസും നിങ്ങൾ കാണണം, അപ്പോഴാണ് ഇതിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മനസ്സിലാവുക. അങ്ങനെ 20 വർഷം എനിക്ക് വേണ്ടി മാത്രം കാർമൽ എന്നൊരു പേര് മാതാവ് സൂക്ഷിച്ചു വെച്ചു. മാതാവ് എനിക്ക് നേരിട്ട് തന്ന പേരാണ് കാർമൽ. വലിയ ഒരു അത്ഭുതം വഴിയാണ് ഈ പേര് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് സിസ്റ്റർ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനി അതിപ്പോൾ പറയുന്നില്ല. അങ്ങനെ പേരെടുത്തു ആ നിമിഷം മുതൽ. Roma 9:17 സിസ്റ്റർ എൻ്റെ ഹൃദയത്തിലെ ഈശോ കൊത്തിവെച്ചത്. ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. വീണ്ടും Marcos 3:13, അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈശോ നമുക്കൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്, നമ്മളെ തന്നോട് കൂടെ ആയിരിക്കുക, വചനം പ്രഘോഷിക്കുക, പിശാചുക്കളെ പുറത്താക്കുക. ഇങ്ങനെയുള്ള തിരുവചനങ്ങൾ ഈ Roma 9:17 വേണ്ടി എപ്പോഴും ദാഹിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അനുകൂലമായൊരു കാലാവസ്ഥ സിസ്റ്ററിന് വന്നു ചേർന്നില്ല. 6 വർഷങ്ങൾക്ക് മുൻപാണ് ഫുൾ ടൈമറായിട്ട്, ഇനി എനിക്ക് എത്ര വലിയ പഠന മേഖല, ഡോക്ടറേറ്റ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായാലും ഇനി അതൊന്നും വേണ്ട, ഇനി പിന്നോട്ട് തിരിഞ്ഞു നോക്കുമില്ല, ഇനി ഈ വചനം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക. ഒരുപാട് ആത്മാക്കൾ, അതും ധ്യാനങ്ങൾ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സന്ദേശം എപ്പോഴും കാതിൽ പറഞ്ഞു തരുന്നു. ഇപ്പോൾ 33 പ്രേക്ഷിതരെ, അതിന് കൂടുതൽ സിസ്റ്റർ എടുക്കാൻ പറ്റില്ല, 33 പ്രേക്ഷിതർ
33 പേരെ മാത്രം വെച്ചുള്ള തപസ് ധ്യാനം പലയിടവേൾ, ഇപ്പൊ തൃശ്ശൂർ അതിരൂപതയിലൊക്കെ മിക്ക ഇടവകളിലും 3 ദിവസത്തെ ധ്യാനം, 5 ദിവസത്തെ ധ്യാനം, ഏകദിനങ്ങൾക്ക് പലപ്പോഴും ഇടവക വൈദികർ വിളിക്കാറുണ്ട്. പല സന്യാസ ഭവനങ്ങളിൽ, പഞ്ചാബ്, ജലന്ധർ, ജമ്മു കാശ്മീർ, ഡെറാഡൂൺ, അവിടെയൊക്കെ 1 മാസം പോയി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ അനേകം കോൺഗ്രിഗേഷനിൽപ്പെട്ട ബ്രദേഴ്സിനെ ധ്യാനിപ്പിക്കാനുള്ള വലിയ അനുഗ്രഹം തന്നു. അങ്ങനെ ഈശോ ഒരുപാട് അനുഗ്രഹിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഈശോ ആത്മീയമായിട്ട് ഇപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നും ചിന്തിക്കുന്നില്ല, പ്രാർത്ഥന, ധ്യാനം, ബൈബിൾ വായന, ഉൽപ്പത്തി വെളിപാട്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ, ഇപ്പോൾ കൃപയിലിരുന്നു കൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ഭയങ്കര കൃപയാണ്. ഈവൻ ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച 14 സ്ഥലം കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ ഓരോ സ്ഥലത്തു ചെല്ലുമ്പോഴും ഇപ്പോൾ 3-ാം സ്ഥലത്ത് ഈശോ വീഴുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞുതരാം, 1 വട്ടമൊന്നല്ല, 3 വട്ടമൊന്നല്ല, അനേകം വട്ടം വീണിട്ടാണ് ഈശോ കുരിശിൻ്റെ വഴി 14 പൂർത്തിയാക്കി കാൽവരിയിലെത്തുന്നത്. അങ്ങനെ അതുപോലെ ഇസ്രായേൽ സ്ഥലങ്ങൾ കാണാനുള്ള മഹാഭാഗ്യമുണ്ടായി. കരഞ്ഞുകൊണ്ടാണ് ഓരോ സ്ഥലവും അന്ന് സന്ദർശിക്കാൻ, ഒരു പ്രേക്ഷിത ഗ്രൂപ്പിൻ്റെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് കുർബാനയൊക്കെ കിട്ടി. ഒരുപാട് സിസ്റ്റേ, ഒരുപാട് മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കോടിക്കണക്കിന് മക്കളാണ് ഈ യൂട്യൂബ് മിനിസ്ട്രി സിസ്റ്ററിൻ്റെ വ്യൂവേഴ്സ്. 1 ലക്ഷം കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സുണ്ട്. ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും എന്നെ വളർത്തിയിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ തൊഴുപാടത്ത് ഈ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഇവിടെയുള്ള 4 സിസ്റ്റേഴ്സും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് പോലെയാണ് അവരെന്നെ സ്നേഹിക്കുന്നത്. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട്, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, കാർമൽ സിസ്റ്റേ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആ ഒരു എന്താണ് ഞാൻ ആഗ്രഹിച്ചത് അതൊക്കെ ഈ സിസ്റ്റേഴ്സിൽ നിന്ന് എനിക്കിപ്പോൾ കിട്ടുകയാണ്. ഈ പ്രദേശം, ഈ നിശബ്ദതയും മൗനവും ഇവിടുത്തെ ഈ കൂടാരങ്ങളും എല്ലാം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ തൊട്ടടുത്തിരുന്നിട്ട് ബൈബിള് പറഞ്ഞു തരാം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തരുന്നു, സന്ദേശങ്ങൾ പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സന്തോഷത്തിലേക്ക് എല്ലാവരും കടന്നു വരട്ടെ, കൃപ ലഭിക്കട്ടെ. വിശുദ്ധ പൗലോസിനോട് പറഞ്ഞതുപോലെ, നിനക്ക് എൻ്റെ കൃപ മതി, വേറെ നീ ഒന്നും അന്വേഷിക്കണ്ട. ഈശോയെ, എനിക്ക് നിൻ്റെ കൃപ മാത്രം മതി, നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടണം. ലോക അതിർത്തികൾ വരെ എൻ്റെ പ്രാണൻ്റെ പ്രാണനായ ഈശോയുടെ നാമം, വചനം എത്തിക്കണം. മറ്റൊരു ദൗത്യം എനിക്കില്ല. എല്ലാവരെയും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ. ലൂക്ക 1:35 അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകട്ടെ. അപ്പസ്തല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.